എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണേ. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, മീൻ ഒരു കേരമീനാണ്, 1/2 കിലോ ഉണ്ട്. ഉപ്പ് പാകത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കടുക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ദുലുവ 1/2 ടീസ്പൂണ്. ഇത് തക്കാളി അരച്ചതാണ്, ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് 1/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത് 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് 1/2 കപ്പ് ഉള്ളി, കറിവേപ്പില ആവശ്യത്തിന്, ഇത് 9 കാന്താരിമുളുണ്ട് നല്ല എരിവുള്ള. ഉപ്പ് പാകത്തിന് ഞാൻ പറഞ്ഞു തന്നു. ഇത് തിളച്ച വെള്ളം. പിന്നെ ഇത് കൊടംപുളി 4 കഷ്ണം, അത് പുളിക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പൊ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായിട്ട്. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട്. തക്കാളി അരച്ചതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിന്നൊരു കുറച്ച് പകുതി ലാസ്റ്റ് ചേർക്കാൻ വേണേ. ഉലുവാപ്പൊടി, അതുപോലെ പെരിഞ്ചീരകം, അതും കുറച്ച് ലാസ്റ്റ് ചേർക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ചേർത്ത് നന്നായിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നല്ല കുഴമ്പ് പരുവത്തിൽ നോക്കിയെടുക്കണം. വെള്ളം അടിച്ച് കഴിക്കുമ്പോൾ ഇത്തിരി കുതിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി. പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാൻ പോണേ. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. സാധാരണ വെക്കുന്ന രീതി എല്ലാവർക്കും അറിയാം മീൻകറി വെക്കാനാണ്. ഞാൻ ഇപ്പോൾ കൂടുതൽ പ്രത്യേക സ്പെഷ്യലായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഉള്ളിയും ചേർത്ത് വെക്കാലും നല്ലതാണ്. നട്ട് വഴച്ച് ഏകദേശം 1/2 കപ്പ് ഉള്ളി ഉണ്ടെന്ന് തോന്നണം. അതൊന്നുമില്ല, 1/2 കളയും. നമ്മുടെ ഉള്ളി മൂത്ത് വേണ്ട, നമുക്ക് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത്രയും മുളക് വേണമെന്നൊന്നുമില്ല. കന്തരിമുളക് മീനൊക്കെ ഇറക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ. ഇതൊന്ന് മൂത്ത് വെക്കാം നന്നായിട്ട്. ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇവിടെ മൂത്താനും കുഴപ്പമില്ല, പക്ഷേ ഇപ്പം ഒരു ദിവസം ഇരിക്കാനുള്ളതല്ലോ. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, മുളക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കണം.
തക്കാളി വഴറ്റിയിട്ട് അരയ്ക്കാം. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നിയിരിക്കണം. ഇതാകുമ്പോൾ അരച്ചിട്ട് വഴുമ്പോൾ ഇച്ചിലൂടെ നന്നായിട്ട് അങ്ങ് മുരിഞ്ഞ് വരും. അപ്പം അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറും. നന്നായിട്ട് ഇളക്കി എണ്ണയൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ അരപ്പ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയതുണ്ട്. എണ്ണ തെളിഞ്ഞ് കാണാവൂല്ലെന്നറിയില്ല. എണ്ണ തെളിഞ്ഞ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണേ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. അരപ്പ് ഇതാക്കി വെക്കാം. ചാറ് എന്തോരം വേണമെന്ന അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മീൻ വേഗണ്ട്, മീൻ വെന്ത് കുറുകി വരണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പുളി കുടംപുളിയാണ്, കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന. അപ്പോൾ അത് 4 ഒത്തിരി വലിയതൊന്നുമല്ല, ഒരുവിധം പുളിയുള്ള പുളിയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തിളച്ച വെള്ളമാകാനും പിന്നെ തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് ചാറൊക്കെ ഒന്ന് കഷ്ണത്തിൻ്റെ മേളിൽ ചാറ് ആക്കാൻ പാകത്തിനൊന്ന് വെച്ചിട്ട് പാത്രം അടച്ച് ഒരു 10-15 മിനിറ്റ് വേകാനിരിക്കട്ടെ. അപ്പോഴത്തേനും വെന്ത് ചാറൊക്കെ കുറുകി വരും. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ പാത്രം, മീൻകറിയുടെ പാത്രം തുറന്നു നോക്കാവേ. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിന് എരിയും പുളി ഉപ്പുമൊക്കെ നോക്കാം. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഒത്തിരി ഇരുന്ന് വെന്താ അത് മുറുകി പോകും കണ്ടോ ആ മീന്. ഉപ്പും പുളി ഇവിടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ കുറിയിട്ടുണ്ട്. മീനുപ്പും പുളി എരിവും ഒക്കെ ഉണ്ട്. ഭയങ്കര സംഭവം അതൊന്നും ഞാൻ പറയുന്നില്ല. ഇതിലേക്ക് നമുക്ക് തിരുവലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇച്ചകല്ലം മതി, ഒരു പിഞ്ച്. ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. അതും ചേർത്തു. ഇനി തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇത്തിരി പച്ചക്കറി വേപ്പില, ഒരിത്തിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ്, 1/2 ടേബിൾ സ്പൂൺ. അതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ പാത്രം തുറന്നു നോക്കപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇളക്കൊന്നും വേണ്ട, കുട്ട എടുക്കാൻ നേരത്ത്. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.